ഒരൊറ്റ നോട്ടത്തിൽ ഇതൊരു ക്ലാസിക് 350 ആണെന്ന് ചിലർക്കെങ്കിലും തോന്നി പോകുമെങ്കിലും ഡെഫിനറ്റ്ലി നോ, ദിസ് ഈസ് ഹോണ്ട സിബി 350. 2023 ഡിസംബർ 9 സിബി 350 ഹോണ്ടയുടെ കോഴിക്കോട് വെസ്റ്റിലുള്ള ഷോറൂമിൽ ലോഞ്ച് ചെയ്തത്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ റീപ്ലേസ്മെന്റ് ഓഫ് ഹൈനസ് ഓർ 350 RS. ഹോണ്ട സിബി 350 ഒരു പുതിയ മോഡൽ തന്നെയാണ്. രണ്ട് വേരിയന്റുകളിലാണ് ഹോണ്ട സിബി 350 ഇറങ്ങുന്നത്. സിബി 350 ഡിലക്സ്, സിബി 350 ഡിലക്സ് പ്രോ. ഡീലക്സിന്റെ ടാങ്കിന്റെയും ടൂൾ ബോക്സിന്റെയും കളറിൽ നിന്നും ഫ്രണ്ട് ആൻഡ് റിയർ മഡ്ഗാർഡ് കളറിന് വ്യത്യാസമുണ്ടാവും. അതിന് ബ്ലാക്ക് കളറായിരിക്കും. ഹെഡ്ലൈറ്റിന്റെ കവർ ഡിസൈൻ കളറിലും മാറ്റമുണ്ടാവും. അതേപോലെ സീറ്റ് കളർ ബ്ലാക്ക് ആയിരിക്കും. പക്ഷേ ഡീലക്സ് പ്രോയുടെ ടാങ്കിന്റെ കളർ തന്നെയായിരിക്കും മഡ്ഗാർഡിന്റെയും ടൂൾ ബോക്സ് കവറിന്റെയും കളർ. ഹെഡ്ലൈറ്റിന്റെ കവർ ഡിസൈൻ കളറിലും മാറ്റമുണ്ട്. സീറ്റ് കളർ ബ്രൗൺ ആയിരിക്കും. ഹൈനസുമായി സിബി 350 കമ്പയർ ചെയ്യുമ്പോൾ എഞ്ചിനും മറ്റ് ബേസിക് കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ്. കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിലെ ആവശ്യമനുസരിച്ച് കമ്പനി ഡിസൈനിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈനസിൽ മഡ് സ്പ്ലാഷിംഗ് ഉണ്ടായിരുന്നതായി ഒരുപാട് കസ്റ്റമേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിബി 350 അതിനുവേണ്ടി നല്ല പ്രൊട്ടക്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. മുന്നിലെയും പിന്നിലെയും മഡ്ഗാർഡിന്റെ വിഡ്ത്തും ലെങ്ത്തും കൂട്ടിയാണ് അതിനുള്ള പരിഹാരം ഹോണ്ട ചെയ്തിരിക്കുന്നത്. പിന്നിലെ ടയറിൽ നിന്നും എഞ്ചിന്റെ ഭാഗത്തേക്ക് മഡ് സ്പ്ലാഷിംഗ് ഉണ്ടായിരുന്ന പ്രശ്നത്തിനും ഈ ഒരു ഭാഗത്ത് അവർ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതേപോലെ എക്സോസ്റ്റ് പൈപ്പിന്റെ ലെങ്ത്തും കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഡിസൈനിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഹോണ്ടയുടെ ടിപ്പിക്കൽ ടാങ്ക് ഡിസൈനിൽ നിന്നും ടിയർ ഡ്രോപ്പ് ഷേപ്പിലേക്ക് മാറ്റിയതും നന്നായിട്ട് തോന്നി. അതേപോലെ കർബ് വെയിറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഹൈനസിന് 180 kg ആയിരുന്നു കർബ് വെയിറ്റ് എങ്കിൽ സിബി 350 കർബ് വെയിറ്റ് 187 kg ആണ്. ഈ കർബ് വെയിറ്റ് ശരിക്കും എങ്ങനെയാണ് നോക്കുന്നതെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉള്ളതായി തോന്നിയിട്ടുണ്ട്. ഒരു വണ്ടിയുടെ സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ്സും ഫുൾ ടാങ്ക് ഫ്യൂളും അടങ്ങുന്ന ഭാരമാണ് ഒരു വണ്ടിയുടെ യഥാർത്ഥ കർബ് വെയിറ്റ്. അതിൽ ആക്സസറീസ് ഉൾപ്പെടില്ല. 15.2 liter ആണ് സിബി 350 ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. ഹൈനസിൽ അത് 15 liter ആയിരുന്നു. ഡുവൽ ചാനൽ ABS വരുന്ന സിബി 350 ഫ്രണ്ട് ഡിസ്ക് സൈസ് 310 mm റിയർ ഡിസ്ക് സൈസ് 240 mm. 29.4 Nm ആണ് ഈ വണ്ടിയുടെ മാക്സിമം ടോർക്ക്. ഈ വണ്ടിയുടെ സീറ്റിന്റെ ലെങ്ത് ഹൈനസിനേക്കാൾ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. 687 mm ആണ് സീറ്റ് ലെങ്ത്. അതേപോലെ 800 mm ആണ് സീറ്റിന്റെ ഹൈറ്റ് വരുന്നത്. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. സിബി 350 രണ്ട് വേരിയന്റുകളും 5 colors ഇറങ്ങുന്നത്. മാർഷൽ ഗ്രീൻ, പേൾ ബ്ലാക്ക്, ക്രസ്റ്റ് മെറ്റാലിക്, പ്രിഷ്യസ് റെഡ്, മാറ്റ് ഡ്യൂൺ ബ്രൗൺ. ഫോഗ് ലാംപ്, ലോങ് വൈസർ, ബാക്ക് റെസ്റ്റ്, റിയർ കാരിയർ പോലുള്ള ആക്സസറീസും ഹോണ്ട നൽകുന്നുണ്ട്. 6 years അല്ലെങ്കിൽ 80,000 km ആണ് സിബി 350 വാരണ്ടി നൽകുന്നത്. അതിൽ കമ്പനി നൽകുന്നത് 3 years വാരണ്ടി ആണെങ്കിലും എക്സ്റ്റെൻഡഡ് വാരണ്ടി ആയ 3 years ഓൺ റോഡ് പ്രൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിബി 350 ഡീലക്സിന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 281,000 rupees. സിബി 350 ഡീലക്സ് പ്രോയുടെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 285,000 rupees. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സിബി 350 ഡീലക്സ് പ്രോയിൽ മാത്രം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ലഭ്യമാണ്. 5,000 rupees കൊടുത്ത് ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡെലിവറി ലഭിക്കുമെന്നാണ് ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. 10 years ഞാൻ ക്ലാസിക് 350 ഉപയോഗിക്കുന്നു. ഹോണ്ട സിബി 350 ഓടിച്ചു നോക്കിയപ്പോൾ എഞ്ചിൻ റിഫൈൻമെന്റിന്റെ കാര്യത്തിൽ സിബി 350 ക്ലാസിക്കിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ എക്സോസ്റ്റ് സൗണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹോണ്ടയുടേത് തന്നെയാണ്. ലോങ് ടേം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. എനിവേ, മൈ സിബി 350 ഇനീഷ്യൽ ഇംപ്രഷൻ വാസ് ഗുഡ് ബോത്ത് ലുക്ക് വൈസ് ആൻഡ് റൈഡ് വൈസ്. സീ യു സൂൺ.